അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11 ക്ലാസ്, ഫിഖ്, 7 പാഠം. അദ്ദർസു സാബിഉ, നഫഖത്തു സൗജ. ഇതാണ് പാഠത്തിൻ്റെ പേര്, നഫഖത്തു സൗജ, ഭാര്യയുടെ ചെലവ്. എന്താണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നും തുടർന്നുള്ള തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം. തജിബു അല സൗജി വലൗ കാന ത്വിഫ്ലൻ നഫഖത്തു സൗജതിഹി ഇൻ മക്കനത്ത് മിനൽ ഇസ്തിംതാഇ ബിഹ. തന്നെക്കൊണ്ട് സുഖമെടുക്കാൻ ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ, അവൾ കുട്ടിയാണെങ്കിലും ശരി, ഭർത്താവിന് നിർബന്ധമാണ്. ഒമിൻ നഖലിഹ ഇല ഹൈസു ഷാഅ ഇൻദ അംനി ത്വരീഖി വൽ മഖ്സുദി വലോ ബി റുകൂബി ബഹിരിൻ ഗലബത്തു ഫീഹി അസ്സലാമത്തു. ലക്ഷ്യസ്ഥാനവും വഴി സുരക്ഷിതവും ഉണ്ടെങ്കിൽ അവനുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സൗകര്യം ചെയ്തു കൊടുക്കലും അത് മിക്കവാറും സുരക്ഷിതമായ സമുദ്രയാത്രയാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കണം. വതജിബു അന്നഫഖത്തു ലിറജഇയതിൻ ഗൈരി നാഷീസത്തിൻ വലു കാനത്ത് ഗൈറ ഹാമിലിൻ. ഗർഭിണിയല്ലെങ്കിലും പിണക്കമില്ലാത്ത റജഇയായ ത്വലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയ്ക്കും ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. വൽ വാജിബു ഫിൻ നഫഖത്തി മുദ്ദുൻ മിൻ ഗാലിബി ഖൂതി മഹല്ലിൻ ഇഖാമത്തിഹ അലാ മുഅസിരിൻ വഇൻ ഖദറ അലാ കസ്ബിൻ വാസിഇൻ. ദരിദ്രൻ ജോലി ചെയ്യാൻ വിശാലമായ കഴിവുള്ളവനാണെങ്കിലും അവൾ താമസിക്കുന്ന നാട്ടിലെ മികച്ച ഭക്ഷ്യധാന്യത്തിൽ നിന്ന് ഒരു മുദ്ദാണ് ചെലവിന് നൽകൽ നിർബന്ധമാകുന്നത്. വ മുദ്ദാനി അല മൂസിരിൻ, ധനികന് രണ്ട് മുദ്ദാണ് നൽകേണ്ടത്. വ മുദ്ദുൻ വ നിസ്ഫുൻ അല മുതവസ്വിത്തിൻ, ഇടത്തരക്കാരനാണെങ്കിൽ ഒന്നര മുദ്ദ് നൽകണം. وإنما تجب هذه إن لم تؤاكله على العادة برضاها. സംതൃപ്തിയോടെ പതിവനുസരിച്ച് അവൻ്റെ കൂടെ അവൾ ഭക്ഷിക്കുന്നില്ലെങ്കിലാണ് ഈ രീതിയിൽ നിർബന്ധമാകുന്ന ചെലവിന് കൊടുക്കേണ്ടത്. ഫലോ അക്കലത്തു മാഹു ഖദ്റൽ കിഫായത്തി സഖതത്തിൻ നഫഖത്തു. അവൾക്ക് മതിയാകുന്നത് അവൻ്റെ കൂടെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ ചെലവ് ഒഴിവാകുന്നതാണ്, അഥവാ അവനോടൊപ്പം ഭക്ഷിക്കുന്നതോടുകൂടി പിന്നീട് ചെലവിന് കൊടുക്കേണ്ടതില്ല, ഭക്ഷണഭാഗമായിട്ട് കൊടുക്കേണ്ടതില്ല. ഒരു അക്കലത്ത് ദൂനൽ കിഫായത്തി വജബ തമാമുൽ കിഫായ, അവൾക്ക് മതിയായതിലും കുറവാണെങ്കിൽ പൂർത്തീകരിച്ച് കൊടുക്കൽ നിർബന്ധമാണ്. വയജിബു മാതുക്കിറ ഉദുമുൻ മുഅ്താദുൻ വലഹ്മുൻ അലൽ ആദതി ബിഹസബി യസാരിഹി വ ഇഅശാരിഹി. ഈ പറയപ്പെട്ട ഭക്ഷ്യ ധാന്യത്തോടൊപ്പം സാധാരണ കറിയും പതിവനുസരിച്ചുള്ള മാംസവും അവൻ്റെ സാമ്പത്തിക നിലക്കനുസരിച്ച് നൽകേണ്ടതാണ്. വ മിൽഹുൻ വഹത്തബുൻ വമാ ഉഷുർബിൻ, അതുപോലെ ഉപ്പും വിറകും കുടിവെള്ളവും നൽകണം. വയജിബു അലൈഹി ഉജ്റത്തു തഹ്നിൻ വ തബ്ഖിൻ ഇദാ ലം തകൻ ഇഅതാദത്തു ദാലിക ബിനഫ്സിഹ. അവൾക്ക് സ്വയം പതിവില്ലെങ്കിൽ പൊടിക്കാനും പാചകം ചെയ്യാനുമുള്ള കൂലിയും നൽകണം. വ ആലത്തുൻ ലി തബ്ഖിൻ വ അക്കിലിൻ വ ഷുർബിൻ വ ആലത്തു തനല്ലുഫിൻ വ ദുഹ്നിൻ. പാചകം ചെയ്യാനും തിന്നാനും കുടിക്കാനുമുള്ള ഉപകരണങ്ങളും ശുദ്ധീകരണ ഉപകരണങ്ങളും എണ്ണയും കൂടി നൽകണം. വയജിബു അലൈഹി അവ്വല കുല്ലി സിത്തത്തി അഷ്ഹുരിൻ കിസ്വത്തുൻ തക്ഫീഹ തൂലൻ വലഖാമതൻ മഅ ലിഹാഫിൻ ലിശിതാഇൻ. ഓരോ 6 മാസത്തിൻ്റെ തുടക്കത്തിലും അവളുടെ ശരീരത്തിൻ്റെ നീളത്തിനും വീതിക്കും അനുസരിച്ച് അഥവാ അവളുടെ ഘടനക്കനുസൃതമായ വസ്ത്രം നൽകണം. തണുപ്പുകാലത്തേക്കുള്ള ഓവർ കോട്ട് ഉൾപ്പെടെ നൽകലും നിർബന്ധമാണ്.
വയജിബു കൗനുൽ കിസുവത്തി ജദീദത്തൻ, വസ്ത്രങ്ങൾ നൽകുമ്പോൾ പുതിയതായിട്ടാണ് നൽകേണ്ടത്, പുതിയ വസ്ത്രം തന്നെ നൽകണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വത്തിഹിന്ന വ തആമിഹിന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്കുള്ള വസ്ത്രത്തിലും ഭക്ഷണത്തിലും അവരോട് നല്ല സമീപനം സ്വീകരിക്കൽ നിങ്ങൾക്കവരോടുള്ള ബാധ്യതയാണ്. വയജിബു മസ്കനുൻ യലീഖു ബിഹാ വയഖ്ദാമുൻ ഇൻ കാനത്ത് തുഖ്ദമു ആദത്തൻ. അവളോട് യോജിച്ച പാർപ്പിടവും വേലക്കാരനെയും നൽകണം. അവൾക്ക് വേലക്ക് ആളെ വെക്കൽ പതിവുണ്ടെങ്കിൽ മാത്രം വേലക്കാരനെയും കൂടി നൽകണം. വതസ്ഖുതുൽ മുഉ്നു കുല്ലുഹ ബിനുഷൂസിൻ മിൻഹാ ബിമൻഇ തമത്തുഇൻ ബിഗൈരി ഉദ്രിൻ വഖുറൂജിൻ മിൻ മസ്കനിൻ ബിലാ ഇദ്നിഹി. ഈ പറയപ്പെട്ട ചെലവുകളൊക്കെ അകാരണമായി സുഖാസ്വാദനത്തിന് തടസ്സം നിൽക്കൽ കൊണ്ടോ അഥവാ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാതെ, അതുപോലെ അവൻ്റെ അനുമതിയില്ലാതെ പാർപ്പിടം വിട്ടുപോകുക അഥവാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഇവകൾ കൊണ്ട് അഥവാ പിണക്കം ഉണ്ടായാലൊക്കെ ഈ ചെലവിന് കൊടുക്കലൊക്കെ ഒഴിവാകുന്നതാണ്. ഓ ബി സഫരിഹ ബിലാ ഇദിനിൻ ഔ ലിഗറദിഹ മഅ ഇദ്നിഹി. അതുപോലെ അവൻ്റെ അനുമതിയില്ലാതെ അവൾ യാത്ര പോകൽ കൊണ്ടും അവൻ്റെ സമ്മതത്തോടെ അവളുടെ ആവശ്യത്തിന് യാത്ര പോകൽ കൊണ്ടും ചെലവ് ഒഴിവാകുന്നതാണ്. വല തസ്ഖുതു ബി സഫരിഹ മഅ സൗജി, ഭർത്താവിൻ്റെ കൂടെ യാത്ര പോകൽ കൊണ്ട് ചെലവ് ഒഴിവാകുന്നതല്ല. പാഠത്തിൻ്റെ പഠന പ്രവർത്തനം കൂടി നമുക്ക് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാം ഭാഗം, നുജീബു, നമുക്ക് ഉത്തരം നൽകാം. ചോദ്യം ഒന്ന്, മത തജിബു നഫഖത്തു സൗജത്തി, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ഉത്തരം, തജിബു നഫഖത്തു സൗജത്തി ഇൻ മക്കനത്ത് മിനൽ ഇസ്തിംതായി ബിഹ വമിൻ നഖലിഹ ഇല ഹൈസു ഷാഅ. ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോകാനും സുഖാസ്വാദനത്തിനും ഭാര്യ സൗകര്യം ചെയ്തു തരുമ്പോഴാണ്. ചോദ്യം രണ്ട്, യജിബു മുദ്ദാനി അലാമൻ, ആർക്കാണ് രണ്ട് മുദ്ദ് ചെലവിന് കൊടുക്കൽ നിർബന്ധമാകുന്നത്? ഉത്തരം, യജിബു മുദ്ദാനി അല മൂസിരിൻ, സമ്പന്നനാണ് രണ്ട് മുദ്ദ് നിർബന്ധമാകുന്നത്. ചോദ്യം മൂന്ന്, യജിബു മുദ്ദുൻ വനിസ്ഫുൻ അലാമൻ, ഒന്നര മുദ്ദ്, ഒരു മുദ്ദും അതിൻ്റെ പകുതിയും നിർബന്ധമാകുന്നത് ആർക്കാണ് ചെലവിന് കൊടുക്കൽ? ഉത്തരം, യജിബു മുദ്ദുൻ വനിസ്ഫുൻ അല മുത്തവസ്സിത്വിൻ, ഒന്നര മുദ്ദ് നിർബന്ധമാകുന്നത് ഇടത്തരക്കാരനാണ്. ചോദ്യം നാല്, കം മുദ്ദൻ യജിബു അല മുഅസിരിൻ, സാധുവിന് അഥവാ ദരിദ്രനായ ആള് അവന് എത്ര മുദ്ദാണ് നിർബന്ധമുള്ളത്? ഉത്തരം, യജിബു അല മുഅസിരിൻ മുദ്ദുൻ, ദരിദ്രന് ഒരു മുദ്ദാണ് നിർബന്ധമാകുന്നത്. ചോദ്യം അഞ്ച്, തസ്ഖുതുൽ മുഉ്നു കുല്ലുഹ ബിമ, ചെലവ് തീർത്തും ഒഴിവാകുന്നതാണ് എന്തുകൊണ്ട്? ഉത്തരം, തസ്ഖുതുൽ മുഉ്നു കുല്ലുഹ ബിനുഷൂസി മിൻഹ, അവളിൽ നിന്ന് പിണക്കമുണ്ടാവൽ കൊണ്ട് ചെലവ് തീർത്തും ഒഴിവാകുന്നതാണ്. ചോദ്യം ആറ്, ഹൽ തസ്ഖുതു നഫഖത്തു ബി സഫരിഹ മഅ സൗജി, ഭർത്താവിൻ്റെ കൂടെ യാത്ര പോകൽ കൊണ്ട് ചെലവ് ഒഴിവാകുമോ? ഉത്തരം, ലാ തസ്ഖുതു ബി സഫരിഹ മഅ സൗജി, ഭർത്താവിൻ്റെ കൂടെ യാത്ര പോകൽ കൊണ്ട് ചെലവ് ഒഴിവാകുകയില്ല. ചോദ്യം ഏഴ്, തജിബു അല സൗജി ഉജ്റത്തു തഹ്നിൻ മത, പൊടിക്കാനുള്ള കൂലി ഭർത്താവ് കൊടുക്കൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ഉത്തരം, തജിബു അല സൗജി ഉജ്റത്തു തഹ്നിൻ ഇദാലം തകുൻ ഇഅതാദുഹു ദാലിക ബിനഫ്സിഹ, അവൾക്കത് സ്വയം ചെയ്യൽ പതിവില്ലെങ്കിൽ പൊടിക്കാനുള്ള കൂലി ഭർത്താവ് കൊടുക്കൽ നിർബന്ധമാകുന്നതാണ്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, നുബയ്യിനു, നമുക്ക് വ്യക്തമാക്കാം. ഉത്തരം വ്യക്തമാക്കി എഴുതണം. ചോദ്യം ഒന്ന്, മാ യജിബു മഅൽ ഖൂതി,
ധാന്യത്തിൻ്റെ കൂടെ നിർബന്ധമാകുന്നത് എന്തൊക്കെയാണ് വ്യക്തമാക്കാം. ഉത്തരം: യജിബു മഅൽ ഖൂതി ഉദുമുൻ വലഹ്മുൻ വമിൽഹുൻ വഹതബുൻ വമാ ഉഷുർബിൻ. ധാന്യത്തിൻ്റെ കൂടെ കറി, മാംസം, ഉപ്പ്, വിറക്, കുടിവെള്ളം തുടങ്ങിയവയൊക്കെ നിർബന്ധമാണ്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുക്കമ്മിലു വനു തർജിമു, പൂരിപ്പിക്കാം, പരിഭാഷപ്പെടുത്താം. ഒന്ന്: വഹക്കുഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതആമിഹിന്ന. അവർക്കുള്ള ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവരോട് നല്ല സമീപനം സ്വീകരിക്കൽ നിങ്ങൾക്ക് അവരോട് ബാധ്യതയാണ്. പഠന പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് നക്തുബുൽ മായന, നമുക്ക് അർത്ഥം എഴുതാം. ഒന്ന്: നുഷൂസുൻ, പിണക്കം. രണ്ട്: തബഹുൻ, പാകം ചെയ്യുക. ദുഹുനുൻ, എണ്ണ. ഇഹ്ദാമ്, വേലക്കാരൻ. തഹന്, പൊടിക്കുക. ഉദുമ്, കറി. നുഷൂസ്, പിണക്കം. തബഹ്, പാകം ചെയ്യുക. ദുഹന്, എണ്ണ. ഇഹ്ദാം, വേലക്കാരൻ. തഹന്, പൊടിക്കുക. ഉദുമ്, കറി. പാഠഭാഗങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ, പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.